വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും അതായത് ഗേൾസിന് എസ്പെഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമ്മുടെ പെൺകുട്ടികളുടെ പേഴ്സണൽ ഹൈജീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹാക്സും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആ ഒരു ബോഡി നമ്മൾ എപ്പോഴും ഹൈജീൻ ആൻഡ് നീറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം അതർവൈസ് എന്താ പറയുക ആ ഒരു ബോഡി ക്ലീൻ അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് കുറെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പറയേണ്ട നമ്മളിപ്പം നല്ലൊരു ഹൈജീൻ പ്രോപ്പർ വേയിൽ ആ ഒരു ബോഡിയും കാര്യങ്ങളൊന്നും കെയർ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ആ ഒരു അപ്പിയറൻസിൽ തന്നെ കാണാൻ പറ്റും ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്തുമാത്രം വൃത്തിക്കുറവുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നമ്പർ വൺ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കേണ്ട ഒരു ബോഡി പാർട്ട് എന്ന് വെച്ചാൽ അണ്ടർ ആംസിൽ ആ ഒരു ഹെയർസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം അതർവൈസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വൈറ്റ് ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ വേർപ്പ് അതായത് ആ ഒരു വേർപ്പ് കൊണ്ടിട്ട് അവിടെ ഒരു ബാക്ടീരിയ ഫോം ചെയ്യുകയാണ് സോ ഒരു ബാക്ടീരിയയുടെ എഫക്റ്റ് കൊണ്ടിട്ട് നമുക്ക് ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഡ്രസ്സിലൊക്കെ നമുക്കറിയാമല്ലോ ചിലരെയൊക്കെ വേർത്താൽ ആ ഒരു യെല്ലോയിഷ് കളർ ഇപ്പം വൈറ്റ് ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മുടെ ആ ഒരു ഡ്രസ്സിൽ ആ ഒരു ബാക്ടീരിയ അടിഞ്ഞു കൂടിയിട്ട് അവരുടെ ആ ഒരു ആക്ഷൻ കൊണ്ടിട്ടാണ് ആ ഒരു യെല്ലോ കളേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് സോ പിന്നെ അത് കൂടാതെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേർക്കുമ്പോൾ സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അണ്ടർ ആംസിൽ ആ ഒരു ഹെയർസ് നമ്മൾ പ്രോപ്പറായിട്ട് നീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഷേവ് ചെയ്യരുത് ബിക്കോസ് ഷേവ് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഏരിയ പോലെ തന്നെയാണ് അപ്പം നമ്മളിങ്ങനെ ഡൗൺവേർഡ് അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് അല്ലേ നമ്മൾ ഷേവ് ചെയ്യുന്നത് സോ അങ്ങനെ ചെയ്യുമ്പം ആ ഒരു സ്കിൻ ഏരിയനെ ഹാമായിട്ട് എഫക്റ്റ് ചെയ്തിട്ട് അവിടെ കറുപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അതായത് ഡാർക്ക്നെസ് ഉണ്ടാവും സോ മാക്സിമം നിങ്ങൾ വാക്സിൻ യൂസ് ചെയ്യുക അതായത് വാക്സിൻ സ്ട്രിപ്പൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക അപ്പം ആ ഒരു നമ്മുടെ ഹെയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും പ്രോപ്പറായിട്ട് നമുക്ക് പോകും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഷേവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയ വെച്ചിട്ട് കട്ട് ചെയ്ത് കുറച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും സോ നമ്പർ വൺ എന്ന് പറയുന്നത് ഇതാണ് പിന്നെ നമ്മൾ ഡൗൺവേർഡ് ആയിട്ടുള്ള ആ ഒരു ഹെയർസും കാര്യങ്ങളും നമ്മുടെ പ്യൂബിക് ഹെയർ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യുക അതും ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യുക ദെൻ ഇനി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹൈജീൻ ആയിട്ട് നമ്മുടെ ഇൻറ്റിമേറ്റ് ആ ഒരു ഹൈജീൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ ഇൻറ്റിമേറ്റ് ഹൈജീന് കുറേ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കുറച്ച് എന്താ പറയുക ലിക്വിഡ്സും കാര്യങ്ങളൊക്കെ സോ അങ്ങനെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വി വാഷ് പ്ലസും വി വാഷ് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഈ ഒരു വി വാഷ് എന്ന് പറയുന്നത് നല്ലൊരു മെഡിസിൻ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഹൈജീൻ അതായത് ഇൻറ്റിമേറ്റ് ഹൈജീനിൻ്റെ ആ ഒരു കാര്യത്തിൽ ഇതാണ് വി വാഷ് വി വാഷിൻ്റെ ചെറിയ പാക്കാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ എമൗണ്ട് നോക്കുകയാണെങ്കിൽ 45 rupees ആണ് കേട്ടോ അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഇൻറ്റിമേറ്റ് ഹൈജീൻ എന്നാണ് അതായത് നമ്മുടെ ആ ഒരു pH ആ ഒരു ബാലൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതായത് pH 3.5 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ 7 above ഒക്കെ ആകുമ്പോൾ വളരെ ഹൈ ആണ് അതായത് ഡ്യൂറിങ് നമ്മുടെ ആ ഒരു പീരിയഡ് ടൈമിലൊക്കെ നമുക്കറിയാം അവിടുത്തെ ആ ഒരു pH ബാലൻസ് ഒക്കെ ഒരു 7 ആ ഒരു റേഞ്ചൊക്കെ ആവും സോ അത് നമ്മുടെ സ്കിന്നിന് ഹാമായിട്ട് എഫക്റ്റ് ചെയ്യും ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഒരു വി വാഷ് യൂസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അതർവൈസ് നമുക്ക് നോർമൽ വാട്ടർ തന്നെ മതി അല്ലെങ്കിൽ ചിലർ പറയും കുറച്ചൊരു വാം വാട്ടർ യൂസ് ചെയ്യാൻ അതും നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ വി വാഷ് ഒക്കെ യൂസ് ചെയ്യുക ഇൻറ്റിമേറ്റ് ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പറഞ്ഞു അണ്ടർ ആംസിൽ ആ ഒരു ഹെയർസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യണമെന്ന് അതുകൂടാതെ നമുക്ക് ചിലർക്കൊക്കെ വേർത്തിട്ട് ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് സോ ആ ഒരു ടൈമിൽ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിയോഡൻ്റ് അല്ലെങ്കിൽ സ്പ്രേയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക നമുക്കറിയാം അണ്ടർ ആംസിൻ്റെ ആ ഒരു ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റിയ നമുക്ക് നിവ്യയുടെ ഒക്കെ റോളോൺ ഒക്കെ ഉണ്ട് അപ്പോൾ നിവ്യയുടെ റോളോൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മൈൽഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫ്രാഗ്രൻസും ആ ഒരു ബ്രാൻഡും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിന്നെ എപ്പോഴും നിങ്ങൾ നമ്മുടെ ബോഡി നീറ്റ് ആൻഡ് ക്ലിയർ ആക്കുക അതായത് നമ്മൾ സ്കിന്ന് വാഷ് ചെയ്യുക ഈവൻ നിങ്ങൾ എല്ലാ ദിവസവും ഹെയർ അതായത് നമ്മുടെ തല വാഷ് ചെയ്യണമെന്നില്ല തല കുളിക്കണമെന്നില്ല നോർമൽ നമ്മുടെ സ്കിന്നെങ്കിലും നമ്മൾ പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ കോട്ടൺ ആ ഒരു ടർക്കി വെച്ചിട്ട് നന്നായിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ അംശം നമ്മുടെ ബോഡിയിൽ ഇരിക്കാതെ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഒപ്പിയെടുക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ അതിന് ശേഷം വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ആ ഒരു സ്കിന്നിൻ്റെ ഏരിയ കുറച്ച് നനവ് മോയിസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും സോ ആ ഒരു മോയിസ്റ്റ് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക
അപ്പൊ കുളിച്ച് കയറി കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ചെറിയൊരു നനവോട് കൂടി അല്ലെങ്കിൽ ഒരു വെറ്റ് ഫേസും വെറ്റ് സ്കിന്നും ആയിരിക്കും. അപ്പൊ നമ്മൾ ഫേസിൽ ആ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കിൻ ഹൈഡ്രേഷന് വേണ്ടിയിട്ട്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നമ്മുടെ ആ ഒരു ഫേസിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെ നമ്മുടെ ആ ഒരു കൈക്കും കാലിനൊക്കെ കൊടുക്കണം. സോ നമുക്ക് ബോഡി ലോഷനും സ്മൂത്ത് ആയിട്ടുള്ള അതായത് പാരബൻ ഫ്രീ ആയിട്ടുള്ള ബോഡി ലോഷൻ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് നിവ്യയുടെ ആ ഒരു ഷീ സ്മൂത്ത് എന്നൊക്കെ പറയുന്ന വളരെ അഫോർഡബിൾ പ്രൈസ് അതായത് എനിക്ക് തോന്നുന്നു ഒരു 99 രൂപ 100 രൂപയ്ക്കൊക്കെ കിട്ടും. അപ്പൊ ആ ഒരു വേരിയന്റ് അനുസരിച്ച് വാങ്ങാന്ന് വെച്ചാൽ ഇവൻ നിങ്ങളുടെ ഒരു നോർമൽ സ്കിൻ ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ ആ ഒരു സ്പെസിഫിക് നോക്കി വാങ്ങുക. ഡ്രൈ ആണെങ്കിൽ ഡ്രൈ, ഓയിലി ആണെങ്കിൽ ഓയിലി. അതർവൈസ് അല്ലെങ്കിൽ ഓൾ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മോയിസ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യാം. ഓൾറെഡി നമ്മൾ ആ ഒരു ഫേസ് ഒക്കെ നമ്മൾ ക്ലെൻസ് ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു ഫേസ് വാഷിന്റെ കാര്യം എടുത്ത് പറയാതിരുന്നത്. ഇനിയിപ്പോ നമ്മൾ മോർണിംഗ് എഴുന്നേറ്റ ഉടനെ നമ്മുടെ ആ ഒരു ഫേസും കാര്യങ്ങളൊക്കെ നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. ആ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, എക്സ്പോളിയേറ്റ് ചെയ്യുക. എക്സ്പോളിയേഷൻ എന്ന് വെച്ചാൽ ചുവയ്സ് നമ്മൾ വീക്കിൽ സ്ക്രബ് ചെയ്യുക. അപ്പൊ നമുക്ക് ഹിമാലയയുടെ ആ ഒരു നീം സ്ക്രബ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റീം കൊള്ളണം, ചുവയ്സ് എങ്കിലും നമ്മൾ സ്റ്റീം കൊള്ളണം ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും. അതായത് ആവി കൊള്ളുക എന്ന് പറയുന്നത്, ആവി കൊള്ളുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കണ്ണിൽ ഡയറക്റ്റ് ആ ഒരു ഹീറ്റ് തട്ടാൻ പാടില്ല. അതുപോലെ തന്നെ തലയിലും തട്ടാത്ത വിധത്തിൽ അതായത് എന്തെങ്കിലും ടവൽ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് ആവി പിടിക്കുക, അതും വളരെ നല്ലതാണ്. അതായത് നമ്മുടെ ആ ഒരു സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പോൾസിന്റെ ഉള്ളിലുള്ള ആ ഒരു മോയിസ്റ്റ് കണ്ടന്റ് ഇരുന്നിട്ട് ഓയിലി ആ ഒരു ഓയിലിനെസ് ഒക്കെ നന്നായിട്ട് സെക്യൂർ ആവും. അപ്പൊ ആ ഒരു ഇമ്പ്യൂരിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഈ ഒരു സ്റ്റീം കൊള്ളുന്ന വഴി. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ടോണർ യൂസ് ചെയ്യുക. ടോണർ ഞാൻ പറഞ്ഞു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഗുൾബാരിയുടെ ആ ഒരു റോസ് ക്ലെൻസർ യൂസ് ചെയ്യാം. സോ അത് ബെസ്റ്റ് വൺ ആണ് കേട്ടോ. അപ്പൊ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ ആ ഒരു രീതിക്ക് ടോണർ യൂസ് ചെയ്യാം. പിന്നെ ഇനിയിപ്പം നിങ്ങൾ വീട്ടിൽ നിൽക്കുന്ന ആളാണെങ്കിലും പുറത്തു പോകുന്ന ആളാണെങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ആ ഒരു സ്കിന്നിന് പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് സണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു എമിറ്റഡ് റേസിന്റെ ആ ഒരു ഹാർംഫുൾനെസ് കുറയ്ക്കാൻ വേണ്ടി സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് യൂസ് ചെയ്യാം. അപ്പൊ കുഴപ്പമില്ലാത്ത ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്ക് ലോട്ടസിന്റെ സൺസ്ക്രീൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ 50 ഗ്രാമിന് അതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു 290 രൂപയൊക്കെയാണ്. ഒരാൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നമുക്ക് കുറച്ച് നാള് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ നമ്മുടെ ഹാൻഡിലെ ആ ഒരു നെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക. പിന്നെ നമ്മൾ എന്താ പറയാ, നമ്മുടെ കയ്യിലൊക്കെ രോമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് നമ്മൾ വീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ വാക്സ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക സ്ട്രിപ്പ് വെച്ചിട്ട്. പേഴ്സണലി ഞാൻ വീറ്റാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ക്രീം വെച്ചിട്ട് ഹെയർ റിമൂവലാണ് ചെയ്യാറുള്ളത്. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ട്രിപ്പ് വെച്ച് വലിക്കുമ്പോൾ ഭയങ്കര പെയിനാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ പറയേണ്ട കാര്യം നമ്മൾ ഫൂട്ട് അത് നമ്മൾ ഒരിക്കലും വിടരുത്. അപ്പോൾ പെഡിക്യൂറോ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ ഗേൾസ് ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ പറയേണ്ടത് നമ്മുടെ അണ്ടർആംസിൻ്റെ ആ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ നന്നായിട്ട് ഷാമ്പുവും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് തേക്കാൻ പറ്റിയ പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങാം. മമാഅർത്തിൻ്റെ ഏറെക്കുറെ എല്ലാ പ്രൊഡക്ട്സും പാരബൻ ഫ്രീ ആണ്. സോ പാരബൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. അതായത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നമ്മൾ നന്നായിട്ട് കാച്ചിയ എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാരബൻ ഫ്രീ ആയിട്ടുള്ള എണ്ണ നമ്മൾ യൂസ് ചെയ്ത് മുടി നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഷാമ്പു ഇടുക, ആഫ്റ്റർ ദാറ്റ് കണ്ടീഷണർ യൂസ് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ പാരബൻ ഫ്രീ ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ അണ്ടർ ഗാർമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പ്യുവർ കോട്ടൺ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത ടൈപ്സ് ചിലവർക്ക് യൂസ് ചെയ്ത ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ നമ്മുടെ കംഫർട്ടി നോക്കിയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു ടേക്ക് കെയർ പ്രോപ്പറായിട്ട് എടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്ക് കെയറും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഗേളിഷ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ എല്ലാ ഗേൾസിൻ്റെയും അതുപോലെ തന്നെ എല്ലാ പ്രായക്കാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടെന്നും വിശ്വസിക്കുന്നു. ഇൻഫോർമേറ്റീവ് ആയെന്നാണ് കൂടുതലായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് കീപ് സപ്പോർട്ടിംഗ് മീ. താങ്ക് യു. വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ തന്നെ എനിക്കെന്താ പറയുക, ചെറിയൊരു ചമ്മൽ, ഒരു എല്ലാവരും എന്ത് വിചാരിക്കും അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്താ, നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ചമ്മലൊന്നും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ആർക്കെങ്കിലും ഞാനീ പറയുന്നത് യൂസ്ഫുൾ ആണെങ്കിൽ അത്രയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്പിംഗ് ആണല്ലോ. ആ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്.